കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കോട്ടയിൽ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ക്വാർട്ടേൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ക്ലാസ് ഇൻറ്റർവൽസ് ഉണ്ടാവും അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ക്വാർട്ടേൽ ഡീവിയേഷൻ കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയണത് ഓക്കെ സോ ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യൂ വണ്ണിൻ്റെ സൈസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് എൻ ബൈ ഫോർത്ത് ഐറ്റം അതായത് എത്രാമത്തെ ഐറ്റമാണ് വരുന്നത് എൻ ബൈ ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ഓക്കെ ഇനി ക്യു ക്യു ത്രീടെ കേസിലാണെങ്കിൽ സൈസ് ഓഫ് എൻ ബൈ ഫോർ ഇൻറ്റു ത്രീ അതായത് ത്രീ എൻ ബൈ ഫോർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാം ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക ത്രീ എൻ ബൈ ഫോർ ആയാലും എൻ ബൈ ഫോർ ഇൻറ്റു ത്രീ ആയാലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ സോ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഏത് ക്ലാസ്സിലാണ് നമ്മൾ കോട്ടയിൽസ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും അതായത് കോട്ടയൽ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും ക്യൂ വൺ കോട്ടയൽ ക്ലാസ് കാ ക്യു വൺ ക്ലാസ് കാണാം അതേപോലെ ക്യു ത്രീ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഫസ്റ്റ് കോട്ടയൽ ക്ലാസ്സും തേർഡ് കോട്ടയൽ ക്ലാസ്സും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കോട്ടയിൽസ് ശരിക്കും പഠിച്ചവർക്ക് ഇതിൻ്റെ ഇനി ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത് ഏത് ക്ലാസ്സിലാണ് കോട്ടയില് വാല്യൂസ് നിൽക്കുന്നത് എന്നുള്ളത് കിട്ടും ഓക്കെ ഇനി ക്യൂ വണ്ണിൻ്റെ ക്യൂ ത്രീയുടെയും സ്പെസിഫൈഡ് വാല്യൂ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോർമുല നമ്മൾ ഉപയോഗിക്കണം അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ക്യൂ വൺ ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് സി എഫ് ബൈ എഫ് ഇൻ ് സി ദു ത്രീ ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് ത്രീ എൻ ബൈ ഫോർ മൈനസ് സി എഫ് ബൈ എഫ് ഇൻ സി അപ്പോൾ എൽ വൺ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്വാർട്ടേൽ ക്ലാസ് ഓക്കെ ദെൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ഫ്രീ സി എഫ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാർട്ടൽ ക്ലാസിൻ്റെ ജസ്റ്റ് പ്രസീഡിങ് അതായത് ജസ്റ്റ് മുന്നേ വരുന്ന ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ എഫ് എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്യൂ വൺ ക്ലാസ് ദെൻ ക്യു ത്രീയുടെ കേസിലോ അതേപോലെ തന്നെ എൽ വൺ എന്ന് പറയുന്നത് ക്യൂ ത്രീ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി സി എഫ് എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ജസ്റ്റ് പ്രിസീഡിംഗ് ക്ലാസ് ക്യൂ ത്രീ ക്ലാസിൻ്റെ മുന്നത്തിൽ ക്ലാസ്സിൽ വരുന്ന തൊട്ട് മുന്നേ ക്ലാസ്സിൽ വരുന്ന ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സി എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ എഫ് എന്ന് പറയുന്ന ക്യൂ ത്രീ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഇൻഡുസ് സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ ഇവിടെയുണ്ട് ഇൻഡുസിട്ടോ ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എലവൻ എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് ഓഫ് ദി കോട്ടേ ക്ലാസ് എഫ് ഇസ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് സി എഫ് ഇസ് ദ കൊമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി പ്രസിഡിംഗ് ക്ലാസ് ദെൻ സി ഇസ് ദ ക്ലാസ് ഇൻ്റർവൽ ക്ലാസ് ഇൻറ്റർവെൽ ഓഫ് ദി കോട്ടയ ക്ലാസ് ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മീഡിയൻ പറഞ്ഞപ്പോൾ കോറ്റിയുടെ പുസ്തകത്തിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈയൊരു രീതിയിലായിരിക്കാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ കെ എക്സ് ജോസഫാൻ്റെ പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു രീതിയിലാണ് കേട്ടോ അതായത് ക്യൂ വൺ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് എം ഡിവൈഡ് ബൈ എഫ് ഇൻ സി ഓക്കെ ക്യൂ ത്രീന് വരുമ്പോൾ എൽ ത്രീ പ്ലസ് ത്രീ എൻ ബൈ ഫോർ മൈനസ് എം ഡിവൈഡ് ബൈ എഫ് ഇൻ സി രണ്ടായിരം സെയിം തന്നെയാണ് എന്താ മാറ്റം ഇവിടെ എമ്മിന് പകരം പോറ്റിയിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള സി എഫ് ആണ് ഓക്കെ എൽ ത്രീ എന്നുള്ള രണ്ടും എൽ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ് ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ സുഖം അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കംഫർട്ടബിളായി തോന്നുന്നത് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ ക്വസ്റ്റ്യൻ ചെയ് ക്വസ്റ്റ്യൻ നോക്കാം എക്സാമ്പിൾ ഇതാണ് ദ കോട്ടയിൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആൻഡ് ഇറ്റ്സ് കോ എഫിഷ്യൻറ്റ് ഫോർ ദ ഡാറ്റ ഗിവൺ ബിലോ ഏജ് തന്നിട്ടുണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീറോ ടെൻ ടെൻ ട്വൻറ്റി ട്വൻറ്റി തേർട്ടി എന്ന രൂപത്തിൽ തന്നെയാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് സംഭവത്തിൽ ആക്ച്വൽ ക്ലാസ് തന്നെയാണ് അല്ലെ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റേണ്ടി വരും ഇവിടെ ആക്ച്വൽ ക്ലാസ് തന്നെയാണ് അതായത് എക്സ്ക്ലൂസീവ് മെത്തേഡാണ് തന്നിട്ടുള്ളത് ക്ലാസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത് ഓക്കെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കണം ടേബിളിൽ വരുമ്പോൾ സൈസ് കൊടുക്കുക ഫ്രീക്വൻസി കൊടുക്കുന്നു ദെൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓക്കെ അപ്പോൾ നമ്മൾ മീഡിയന് അല്ലെങ്കിൽ കോട്ടയിൽസ് അല്ലെങ്കിൽ കോട്ടൽ ഡീവിയേഷനൊക്കെ കാണുമ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടാക്കിയാൽ അതിൽ വരുന്ന ഒരു മുഖ്യ സംഭവം ആണ് സി എഫ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണല്ലേ അപ്പോൾ നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക എങ്ങനെയാണ് കാണുന്നത് ഫിഫ്റ്റീൻ പ്ലസ് തേർട്ടി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ത്രീ നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് പ്ലസ് സെവൻറ്റി ഫൈവ് വൺ സെവൻറ്റി ത്രീ വൺ സെവൻറ്റി വൺ സെവൻറ്റിത്രീ പ്ലസ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ടു ഹൺഡ്രഡ് സെവൻറ്റി ത്രീ പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഞാൻ ആഡ് ചെയ്ത് പോകുക അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ അതൊക്കെ മുന്നേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വരുന്ന വാല്യൂ അതേപോലെ ഫ്രീക്വൻസി ടോട്ടൽ എന്താണ് സെയിം തന്നെയായിരിക്കും അതിലൊന്നും ഒരു കൺഫ്യൂഷൻ വരരുത് ഇനി നമ്മൾ ക്യൂ വൺ കാണണം അതായത് ക്യൂ വൺ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്താണ് ക്യു വൺ ക്ലാസ് കാണുക അല്ലേ അതായത് ക്യു വൺ ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എൻ ബൈ ഫോർത്ത് ആണ് എൻ ബൈ ഫോർ ചെയ്യുക അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി കിട്ടിയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ അല്ലേ അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ബൈ ഫോർ ഐറ്റം എന്നുള്ളത് അതായത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ബൈ ഫോർ ചെയ്യാം സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ബൈ ഫോർ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് സെവൻ ഓക്കെ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് സെവൻ ഫൈവ് ഐറ്റം അപ്പം നമുക്ക് കിട്ടിയുള്ള ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഫോർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ക്യൂ വൺ ക്ലാസ് ഓക്കെ ക്യു വൺ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് കിട്ടിയിൽ ഇനി എന്താ ചെയ്യേണ്ടത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് കൊമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ എന്ന് നമ്മൾ നോക്കും ഓക്കെ അപ്പോൾ ഏതാ നോക്കുക നമ്മുടെ ടേബിൾ എടുക്കുക ഏതാ വൺ സെവൻറ്റി ത്രീയിലാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക അതായത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീയുടെ താഴെ വരുന്നതല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് അല്ലേ ഇതിനൊക്കെ താഴെ വരുന്നതാണ് പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അപ്പോൾ നയൻറ്റി എയ്റ്റ് പറ്റുമോ ഇല്ല വൺ സെവൻറ്റി ത്രീയെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വൺ സെവൻറ്റി ത്രീ എടുക്കും ഇനി ഈ വൺ സെവൻറ്റി ത്രീ പോയാണ്ട് എഴുതി വെക്കാൻ പറ്റുമോ അതും പറ്റുമോ അതിനെന്താ നോക്കേണ്ടത് വൺ സെവൻറ്റി ത്രീയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കണം നമ്മൾ കാണുന്നത് ക്യു വൺ ആണ് അപ്പോൾ കിട്ടിയിട്ടുള്ളത് തേർട്ടി ഫോർട്ടി ഓക്കെ ഇപ്പോൾ തേർട്ടി ഫോർട്ടി എന്നുള്ളത് നമുക്ക് ലോവർ ക്വാർട്ടേൽ ക്ലാസ് അല്ലെങ്കിൽ ക്യു വൺ ക്ലാസ് ആയിട്ട് എഴുതി വെക്കാം ഇപ്പോൾ ലോവർ ക്വാർട്ടയിൽ ക്ലാസ് ഈസ് തേർട്ടി ഫോർട്ടി അല്ലെങ്കിൽ ക്യു വൺ ക്ലാസ് ഈസ് തേർട്ടി ഫോർട്ടി എന്ന് നമ്മൾ എഴുതി വെക്കും ഇനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എടുക്കുന്നു ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ ഇതായിരുന്നു q1 വൺ ഈസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് സി എഫ് ബൈ എഫ് ഇൻ സി അല്ലെങ്കിൽ എൽ വൺ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് എം ബൈ എഫ് ഇൻറ്റു സി ഏതായാലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ നമുക്ക് എൽ വൺ കിട്ടുന്നത് അതായത് ലോവർ ലിമിറ്റ് ഓഫ് ദി ക്യു വൺ ക്ലാസ് ക്യൂ വൺ ക്ലാസ് തേർട്ടി ഫോർട്ടി അല്ലേ അപ്പോൾ നമുക്ക് എൽ വൺ കിട്ടുന്നത് തേർട്ടി പ്ലസ് എൻ ബൈ ഫോർ കിട്ടിയിട്ടുള്ളത് വൺ ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സി എഫ് സി എഫ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി പ്രിസീഡിങ് ക്ലാസ് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുള്ളത് തേർട്ടി ഫോർട്ടി അല്ലേ അപ്പോൾ തേർട്ടി ഫോർട്ടിയുടെ ജസ്റ്റ് മുകളിൽ വരുന്ന ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി നയൻറ്റി എയ്റ്റ് ആ നയൻറ്റി ആണ് അവിടെ എടുക്കേണ്ടത് അപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് മൈനസ് നയൻറ്റി എയ് ഡിവൈഡ് ബൈ കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി ഇനി ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി ഓഫ് ദി ക്യൂ ആണ് ക്ലാസ് അപ്പോൾ തേർട്ടി ഫോർട്ടിയുടെ ഫ്രീക്വൻസിന്ന് പറഞ്ഞത് സെവൻറ്റി ഫൈവ് അല്ലേ ആ സെവൻറ്റി ഫൈവ് എഴുതി വെക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻറ്റു സി എന്ന് പറഞ്ഞത് ടെൻ ആണ് അല്ലേ ക്ലാസ് ഇൻ്റർവെൽ കിട്ടിയിട്ടുള്ളത് ടെൻ ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ രൂപത്തിൽ നമുക്ക് കിട്ടി അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ തേർട്ടി അതേപോലെ എഴുതി തേർട്ടി പ്ലസ് വൺ ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് മൈനസ് നയൻറ്റി എയ്റ്റ് ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ സെവൻറ്റി ഫൈവ് അതാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ സെവൻറ്റി ഫൈവ് എന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക ഫസ്റ്റ് ഇത് ചെയ്ത ആൻസറിൻ്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ തേർട്ടി സെവൻ പോയിൻ്റ് സെവൻ കിട്ടും ഓക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് എന്ത് ക്യൂ വൺ എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് കാണുന്നത് ക്യൂ ത്രീ അല്ലേ ക്യൂ ത്രീയുടേത് എൻ ബൈ ഫോർ ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ത്രീ എൻ ബൈ ഫോർ ആണല്ലേ അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ത്രീ ഇൻറ്റു എൻ ടോട്ടൽ ഫ്രീക്വൻസി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ബൈ ഫോർ ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പോയിൻ്റ് ഫൈവെന്ന് കിട്ടും ഈ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ഈ ഫോർ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്ലാസ് സിക്സ്റ്റി സെവൻറ്റി ഇതാണ് ക്യൂ ത്രീ ക്ലാസ് ഇനി നമുക്ക് ആ ക്യൂ ത്രീ ക്ലാസ് കിട്ടിയാൽ നമ്മൾ സംഭവങ്ങളൊക്കെ നമുക്ക് വാല്യൂസ് ഒക്കെ ഇനി എന്ത് ചെയ്യുക ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വരുന്നത് ക്യു ത്രീ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് ത്രീ എൻ ബൈ ഫോർ മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻ സി അപ്പോൾ സിക്സ്റ്റി ആണ് അത് സിക്സ്റ്റി സെവൻറ്റിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തിരുന്നത് സിക്സ്റ്റി സെവൻറ്റി അതിൻ്റെ ജസ്റ്റ് പ്രീസീഡിങ് ക്ലാസ്സിൽ വരുന്ന കോമുലേറ്റീവ് ഫ്രീ ഫ്രീവൻസി ത്രീ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഇതിൻ്റെ ഫ്രീക്വൻസി വൺ ഫിഫ്റ്റിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ ടെൻ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഇതാ സിക്സ്റ്റി പ്ലസ് ഫോർ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പോയിന്റ് ടു ഫൈവ് മൈനസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ഡിവൈഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇൻ ടെൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യുന്ന സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ ഈ സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ എന്ന് പറയുന്ന എന്താണ് നമുക്ക് ക്യൂ ത്രീയുടെ വാല്യൂ കിട്ടിയതാണ് അല്ലേ ഇനി നമ്മൾ ക്വാട്ടേൽ ഡീവിയേഷൻ കാണണം ക്വാർട്ടേൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ക്യൂ ത്രീ എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ ആണ് കിട്ടിയിട്ടുണ്ട് ക്യൂ വൺ കിട്ടിയിട്ടുള്ളത് തേർട്ടി സെവൻ പോയിന്റ് സെവൻ ആണ് ഡിവൈഡ് ബൈ ടു ചെയ്യുമ്പോൾ ട്വന്റി നയൻ പോയിന്റ് സിക്സ് ത്രീ ഡിവൈഡ് ബൈ ടു ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് വൺ ഫൈവ് അപ്പോൾ കോ എഫിഷ്യൻറ്റ് ഓഫ് കോട്ടൽ ഡീവിയേഷനും കാണാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ കാണാം അതായത് സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ മൈനസ് തേർട്ടി സെവൻ പോയിന്റ് സെവൻ ഡിവൈഡ് ബൈ സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ത്രീ പ്ലസ് തേർട്ടി സെവൻ പോയിന്റ് സെവൻ ഇസ് ഈക്വൽവല് ടു ട്വൻറ്റി നയൻ പോയിന്റ് സിക്സ് ത്രീ ഡിവൈഡ് ബൈ വൺ നോട്ട് ഫൈവ് പോയിന്റ് ഫോർ ത്രീ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ടു എയ്റ്റ് അപ്പം ഇതാണ് കോ എഫിഷ്യൻറ്റ് ഓഫ് കോട്ടൽ ഡീവിയേഷൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കോട്ടൽ ഡീവിയേഷൻ കാണുന്നത് ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം കാൽക്കുലേറ്റ് കോട്ടൽ ഡീവിയേഷൻ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ഓൾസോ കാൽക്കുലേറ്റ് കോട്ടൽ കോ എഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പേർഷൻ ക്ലാസ് തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ കണ്ട നേരിട്ട് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നു ടേബിളിലെ ക്ലാസ്സും ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം സിക്സ് പ്ലസ് എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി നയൻ അതേപോലെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു വയ്ക്കാം കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ക്യൂ വൺ അല്ലേ അതായത് ക്യു വൺ കാണാനുള്ള ഇക്വേഷൻ ക്യൂ വൺ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൻ ബൈ ഫോർ മൈനസ് എം ബൈ എഫ് ഇൻറ്റു സി കൺഫ്യൂഷൻ ആകീ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം അല്ലെങ്കിൽ സി എഫ് എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ ഏതായാലും സെയിം തന്നെയാണ് ഇവിടെ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി പ്രൊസീഡിങ് ക്ലാസ് ആണ് അപ്പോൾ എൻ ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ ക്ലാസ് എന്ന് കിട്ടും എൻ ബൈ ഫോർ ചെയ്ത് നോക്കാം അപ്പോൾ ടു ഹൺഡ്രഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ അത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ടു ഹൺഡ്രഡ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് കിട്ടും അപ്പോൾ ഫിഫ്റ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി നയൻറ്റി നയൻ ആണ് ഈ ടൈൻ ഇൻഡൈൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണ് വരുന്നത് ഫിഫ്റ്റി ആണ് അപ്പോൾ ഫിഫ്റ്റി സിക്സ്റ്റിയാണ് ക്യു വൺ ക്ലാസ് അപ്പോൾ എൽ വൺ വരുന്നത് ഫിഫ്റ്റി സി ഇസ് ഈക്വൽ ടു ടെൻ ദെൻ എം ഈസ് ഈക്വൽ ടു ഫോർട്ടി നയൻ എം എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ്സിൻ്റെ ജസ്റ്റ് പ്രിസീഡിംഗ് ആയി ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഫോർട്ടി നയൻ ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ്സിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ് ആണ് ഓക്കെ കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി മൈനസ് ഫോർട്ടി നയൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഓക്കെ ചെയ്ത് നോക്കുക ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ബൈ നോർട്ടി നയൻ ആകുമ്പോൾ വൺ ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് വൺ ബൈ ഫൈവ് എന്ന് വരും അപ്പോൾ ഫിഫ്റ്റി പ്ലസ് സീറോ പോയിൻറ്റ് ടു ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി പോയിൻറ്റ് ടു അതാണ് ക്യൂ വൺ വാല്യൂ നെക്സ്റ്റ് പറഞ്ഞത് ക്യു ത്രീ കാണാനാണ് ക്യു ത്രീടെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു എൽ ത്രീ പ്ലസ് ത്രീ എൻ ബൈ ഫോർ മൈനസ് എം ബൈ എഫ് ഇൻ സി അപ്പോൾ ത്രീ എൻ ബൈ ഫോർ ചെയ്താൽ നമുക്ക് ക്യൂ ത്രീ ക്ലാസ് കിട്ടും അപ്പോൾ ത്രീ ഇൻ ടു ടു ഹൺഡ്രഡ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ് വൺ സിക്സ്റ്റി സിക്സ് ഈ വൺ സിക്സ്റ്റി സിക്സ് വൺ സിക്സ്റ്റി സിക്സിന് നേരെ വരുന്ന ക്ലാസ് സെവൻറ്റി എയ്റ്റി ഓക്കെ അപ്പോൾ സെവൻറ്റി എയ്റ്റി ആണ് ക്യു ത്രീ ക്ലാസ് അപ്പോൾ നമ്മുടെ വാല്യൂസ് വരുന്നത് എൽ ത്രീ ഇസ് ഈക്വൽ ടു സെവൻറ്റി ലോവർ ലിമിറ്റ് ദെൻ ക്ലാസ് ഇൻ്റർവെൽ ടെൻ ദെൻ എം ഈസ് ഈക്വൽ ടു വൺ ത്രീ സിക്സ് അത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സെവൻറ്റി എയ്റ്റി നമ്മൾ എടുത്തത് അതിൻ്റെ നേരെ തൊട്ട് മുകളിൽ വരുന്ന ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി വൺ തേർട്ടി സിക്സ് എഫ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റി ക്ലാസിൻ്റെ ഫ്രീക്വൻസി തേർട്ടി ഓക്കെ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് സെവൻറ്റി പ്ലസ് വൺ ഫിഫ്റ്റി മൈനസ് വൺ ത്രീ സിക്സ് ഡിവൈഡ് ബൈ തേർട്ടി ഇൻറ്റു ടെൻ ഈ വൺ ഫിഫ്റ്റി അവിടെ നിന്ന് പറഞ്ഞത് ത്രീ എൻ ബൈ ഫോർ ആണ് മൈനസ് എം എന്ന് പറയുന്നത് വൺ ത്രീ സിക്സ് ആണ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി തേർട്ടി ഇൻറ്റു ടെൻ ഓക്കെ സെവൻറ്റി എന്ന് പറഞ്ഞാൽ എൽ ത്രീ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താ നോക്കാം സെവൻറ്റി പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ തേർട്ടിക്വൽ ടു സെവൻറ്റി പ്ലസ് ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ ഓക്കെ ഇപ്പോൾ ഫോർട്ടി ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ തേർട്ടി ചെയ്ത് നോക്കുക അപ്പോൾ ആൻസർ വരുന്നത് വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ തേർട്ടി അല്ലേ അപ്പോൾ ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ വരും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ സെവൻ്റി ഫോർ പോയിൻറ്റ് സിക്സ് സെവൻ വരും ഇനി ക്വാട്ടേൽ ഡീവിയേഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് കോട്ടയൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ടു അതായത് സെവൻറ്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ ആണ് നമുക്ക് ക്യൂ ത്രീ കിട്ടിയിട്ടുള്ളത് ക്യൂ വൺ കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റി പോയിന്റ് ടു ടു സീറോ ഡിവൈവ് ബൈ ടു ചെയ്ത് നോക്കുക അപ്പോൾ ട്വൻറ്റി ഫോർ പോയിന്റ് ഫോർ സെവൻ ബൈ ടു ഇസ് ഈക്വൽ ടു ട്വൽവ് പോയിന്റ് ടു ത്രീ നട്ടും അപ്പോൾ നെക്സ്റ്റ് കാണുന്നത് കോട്ടിൽ കോഫിഷൻറ്റ് ഓഫ് ഡിസ്പേഷനാണ് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈവ് ബൈ ക്യൂ ത്രീ പ്ലസ് ക്യൂ വൺ ഇപ്പോൾ സെവൻറ്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ മൈനസ് ഫിഫ്റ്റി പോയിൻറ്റ് ടു സീറോ ഡിവിൈഡ് ബൈ സെവൻറ്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ പ്ലസ് ഫിഫ്റ്റി പോയിന്റ് ടു സീറോ ഇസ് ഈക്വൽ ടു ട്വൻ്റി ഫോർ പോയിന്റ് ഫോർ സെവൻ ഡിവൈഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ ആൻഡ് സിക്സ് എന്ന് ആൻസർ വരും അപ്പോൾ കോഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പേർഷനും കിട്ടിയത് കോട്ടിൽ കോഫിഷ്യൻറ്റും കിട്ടി ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കോട്ടൽ ഡിവിയേഷൻ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഇക്വേഷൻ ഓർത്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് യൂ മോൺ ടു മെറിറ്റ്സ് ആൻഡ് ഡി മെറിറ്റ്സ് ഓഫ് കോട്ടൽ അപ്പോൾ മെറിറ്റ്സ് വരുന്നത് ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ദെൻ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു കാൽക്കുലേറ്റ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ആൻഡ് വേർലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ദെൻ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡീമറിറ്റ്സ് വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ദൻ ഇറ്റ് ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ദൻ ഇറ്റ് ഈസ് മച്ച് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാംലി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് കോട്ടയൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ പറഞ്ഞു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീൻ ഡീവിയേഷൻ നോക്കാം